അവരവരുടെ ഫീൽഡ് നിലനിർത്താൻ വേണ്ടി പുതിയ പ്രോജക്റ്റുകൾ കേൾക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ കഥകളൊന്നുമില്ല, എല്ലാം തീർന്നിരിക്കുന്നു, അതൊന്നെ എല്ലാം എഴുതി കഴിഞ്ഞു, കാണേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജാനകിയമ്മ ഒരിക്കൽ പറഞ്ഞല്ലോ, യേശുദാസൊക്കെ പറഞ്ഞ പോലെ പാടാനുള്ളതെല്ലാം ഞങ്ങൾ പാടിക്കഴിഞ്ഞു, ഇനിയും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രകൃതിയുടെ അതിർവരമ്പുകളില്ലാതെ അക്ഷരങ്ങളുടെ ലോകം പറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് പുതിയത് ജനിക്കട്ടെ, നല്ല ജനിക്കട്ടെ. മദ്യപാനങ്ങൾ, സെക്സൊക്കെ സമൂഹത്തിലെ ഈ കുട്ടികൾക്കിടയിൽ വരുമ്പം കുട്ടികൾ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യം അതിൻ്റെ അകത്ത് അവർ അറിവുള്ളവരാണ്. പണ്ടത്തെ പോലൊന്നുമല്ല, മരത്തിൻ്റെ ചുവട്ടിൽ പറയുന്ന പതുങ്ങി പറയുന്ന ശബ്ദമുള്ളതല്ല ഈ സെക്സ് എന്ന് പറയുന്നതും മദ്യം എന്ന് പറയുന്നതും ഒന്നും അങ്ങനെയല്ല. ഇന്ന് അവർക്ക് ഓപ്പണാണ്, നേരം വെളുക്കുമ്പോൾ തന്നെ അവരുടെ ഇരിക്കുന്ന ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വരാത്ത ഒരു സാധനങ്ങളും ഇല്ല. ഗൂഗിളല്ലേ ഏറ്റവും വലിയ പ്രശ്നം. ഗൂഗിളിലേക്ക് അടിച്ചു നോക്കിയാൽ കിട്ടാത്ത എന്താ ഉള്ളത്? സിനിമ വരെ ഡൗൺലോഡ് ചെയ്ത് നെറ്റിൽ കിട്ടും രാവിലെ. ഇപ്പോൾ പുതിയത് ഇറങ്ങുന്നത് തന്നെ അല്ലേ, ഒരു സിനിമ പിടിക്കുന്ന ആളുടെ അവസാലോചിക്കുക, അത് വിജയിക്കുന്ന അതൊക്കെ ചിന്തയുടെ വലിയ പോർഷൻസാണ് ശരിക്കും പറഞ്ഞാൽ. ഒരാളൊരു സിനിമ എടുക്കുന്നു, അത് വിജയിക്കുന്ന അയാളുടെ ആഗ്രഹം, അതിൻ്റെ അകത്ത് ഇത്തരം കുരുത്തക്കേടും ക്രിമിനൽസും ചെയ്യാൻ ഒരു സമൂഹം വേറെ നിൽക്കുന്നു. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കേസാണ്. പക്ഷെ പുറത്തൊരാൾക്ക് സദ്യത്തിൽവരെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ മോശം കാര്യം മാത്രമല്ല, നല്ല കാര്യങ്ങളും ഇന്റർനെറ്റൊക്കെ കൊടുക്കുന്നല്ലേ, നമുക്ക് അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. എന്നോടുള്ള ചോദ്യം ഈ സിനിമയെ പറ്റിയിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെ മദ്യത്തിനെ പറ്റിയിട്ട്. കുട്ടികൾ അത് രീതിയിലേക്ക് അവർക്ക് കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. നല്ലത് എന്ന വശം ഞാൻ പറഞ്ഞില്ല, സിനിമയിലാണെങ്കിലും നല്ല വശങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. സിനിമയിൽ നല്ല വശങ്ങൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ എടുത്താൽ ഗൂഗിളിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സിനിമയിൽ പോകുന്ന കാണുന്നതൊന്നുമില്ല, ഗൂഗിളിൽ എന്തടിച്ചാലും കിട്ടും. ഇപ്പം എൻ്റെ പേരടിച്ചാൽ കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആ ഞാൻ പറഞ്ഞ ആദ്യത്തെ എ ബി സി ക്രമത്തിൽ നോക്കിയാൽ ഈ എയും ബി യും ഒക്കെ കിട്ടും ഇതിൻ്റെ അകത്ത്. ഇനി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും പുതുതായി ചെയ്തത് മരം മുറിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, പിന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളായണിയിലെ ദേശാടനക്കള്ളികളുടെതിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഈ മൃഗബലിക്കെതിരെയും പുലിത്തോല് അതിനെയും പിന്നെ വരയാടുകളുടെ സംരക്ഷണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി എന്നാൽ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ധാരാളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ വരുന്നു, അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടേഴ്സ് ഒരു പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിത്യേന. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് വർക്ക് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ. ഇപ്പോൾ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാട്ടാനകളുടെ ശല്യമുണ്ടെന്ന് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലാത്തൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ മലക്കപ്പാറ. തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് 85 കിലോമീറ്റർ വനത്തിൽ കൂടി പോകണം, ആതിരപ്പള്ളി അതിലൂടി പോകണം. ഒരു ബസ്സാണ് പോകണത് അതിൻ്റെ അകത്തൊരു ഭയങ്കര പാടാണ്. ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ സ്ഥലത്ത് നിന്ന്. ടാറ്റ എസ്റ്റേറ്റാണ് ശരിക്കും അവിടെ ഈ തേയില കൃഷി ചെയ്യുന്നത്. മരുന്നടിക്കുന്ന ഈ തേയില ശരിക്കും പറഞ്ഞാൽ പിന്നെ കുടിക്കൂല കണ്ടു കഴിഞ്ഞാൽ. അത്ര മരുന്നടിച്ചാണ് ഈ ടാറ്റ ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നത്. ഈ അതിൻ്റെ അകത്ത് ഈ താമസിക്കുന്ന 5 വാർഡുകളാണുള്ളത്. 5 വാർഡുകൾ അവിടെ ഈ സാമൂഹ്യ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ജനങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കേസെന്ന് പറഞ്ഞാൽ ഈ കാട്ടാനകൾ മൃഗങ്ങൾ ശരിക്കും വനം വകുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഗുരുതരാവസ്ഥയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ല, 50,000 രൂപയുടെ കപ്പ നശിച്ച് കാട്ടുമൃഗങ്ങൾ എന്താ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 60 രൂപയെ കൊടുത്തു. അയാൾ അതിന് 56 തവണ കയറി ഇറങ്ങുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മാധ്യമങ്ങളിലൂടെ. സങ്കടം തോന്നുകയില്ലെന്നൊന്ന് ചിന്തിച്ചു നോക്കിയോളൂ. ഇത്തരം പ്രശ്നങ്ങൾ ഇതുകൊണ്ടാണ് നമ്മൾ കണ്ടാൽ തന്നെ ഇടപെടുന്നത്. ഈ മലക്കപ്പാറയിൽ ഇതുപോലൊരു പ്രശ്നമാണ്. കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷികൾ നശിപ്പിക്കും, മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു മടുത്തവർ ഇത്തവണ അവർ പറയുന്ന വോട്ട് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിട്ടിട്ട് ഉള്ള ഒരവസ്ഥയിൽ വോട്ട് കൊടുത്ത് നമ്മൾ ജയിപ്പിച്ച് നമ്മൾ വിടുക, അതിനുശേഷം നമ്മൾ ഇവരുടെ വീട്ടുപടിക്കലേക്കൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ വളരെ ദുരിതമാണ്. നമ്മളിത് അത്ര ഈസി വേ അല്ല. നമുക്കൊരു നേതാവിനൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ് ചില ആളുകൾ കേട്ടോ. എല്ലാവരും ഏതൊരു കാര്യത്തിലും 50% ഇങ്ങനെയാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ, അതുപോലെ ഈ ദേശാടന പക്ഷികളെ വെടിവെച്ചിടുക, മൃഗബലി ക്രൂരമായിട്ടുള്ള ഒരു മൃഗത്തെ ഒറ്റ വെട്ടിന് ഒക്കെ വളരെ നമുക്ക് വേദന തോന്നിയിരുന്നു വെച്ചാൽ അങ്ങനെയൊരു മാംസം കഴിക്കണോ അങ്ങനെ ഒരു ആരാധന നടത്തണോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒറ്റ വെട്ടിനൊക്കെ കൊന്ന് അതിനെ തുണ്ടാക്കി അതിൻ്റെ കന്നിട്ട് അതിൻ്റെ ചോര കുടിക്കുക, ഈ പൂജാരി അതിൻ്റെ ചോര കുടിക്കുക, അതൊന്നും വലിയ വാർത്തയായിരുന്നു ആ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ബാലവേലയ്ക്ക് എതിരെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്, ബാലവേല
എത്ര ദുരിതമാണ്. സുഖസൗകര്യങ്ങളൊരു വിഭാഗം സമൂഹത്തിൽ കുട്ടികൾ ജീവിക്കുമ്പോൾ ദുരിതപൂർണമായ ഒരു കുട്ടികളുടെ ജീവിതം സഹിക്കാൻ പറ്റത്തില്ല ഒരു വിധത്തിൽ. അത് അങ്ങനെ നിത്യേന പ്രശ്നങ്ങളല്ലേ സമൂഹത്തിൽ. അതിനൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഫൈറ്റ് ചെയ്യുക. ചിലപ്പം ചിലതൊന്നും മീഡിയ സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ കാണും. നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ എടുത്തിട്ടുള്ള മീഡിയ സപ്പോർട്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ കാണും. അവിടെ നമ്മൾ അവർക്ക് വേണ്ടി സ്വയം ചില സ്ഥലത്തേക്ക് സ്വയം സാമ്പത്തികം കൊടുക്കും, അവർ വിഷമങ്ങൾ കണ്ടിട്ട് കൊടുക്കും. ഇപ്പം ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അജ്ഞാത ജീവി ഒരു വീട്ടിൽ കയറി അവരുടെ അയാൾക്ക് ശരിക്കും അതാണ് വരുമാനം, ഈ ആടിനെയാണ്. അയാളുടെ ആ ആടിനെ അത് കൊന്നിട്ട് പോയി. ഞാനും ഭാവിയും കൂടി അവിടെ പോയി രണ്ട് പ്രാവശ്യത്തോളം ഞങ്ങൾ പോവുകയും റിപ്പോർട്ട് എടുക്കുകയും അതുപോലെ ഫോറസ്റ്റ് അധികൃതർക്ക് കൊടുക്കുകയും മിനിസ്റ്റർ കൊടുക്കുകയൊക്കെ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഒരു നഷ്ടപരിഹാരം കൊള്ളാം. ഫോറസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് വന്യജീവിയാണോന്ന് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുക? രാത്രിയിൽ അവർ വേണ്ട ആ സ്ഥലത്തേക്ക് ഒരു ആളെ ഇടുമെന്ന് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ സങ്കടമാണ്. പക്ഷേ വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. അത് എന്താ ആവുന്നിടം വരെ എന്തായാലും പോകും. അതിൻ്റെ അവസാനറ്റം വരെ പോയി അവർക്ക് ചെയ്യാൻ പറ്റുന്ന നീതിയുടെയും സത്യസന്ധതയുടെയും ഉണ്ടെങ്കിൽ ആ നന്മ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇനി ആരും കൊടുത്തില്ലെങ്കിലും ഒരു ആടിനൊരു 5-8 രൂപ വിലയല്ലേ ഉള്ളൂ, അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു ഇതാണ്. തീർച്ചയായും അങ്ങനെ വിട്ടുകൊടുക്കാതെ ഈ പോരാട്ടങ്ങളിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അതോടൊപ്പം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. എളി ടി വി ഇത്തരം ഒരു പരിപാടിക്ക് വിളിച്ചതിലും സമൂഹത്തിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം നൽകിയതിലും അങ്ങേയറ്റം എല്ലാവർക്കും നന്ദി.